ഓരോ ദേശത്തും എൻ്റെ പെരുമാറ്റം വ്യത്യസ്തമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മുറിക്കുള്ളിൽ ഞാൻ തനിച്ചിരിക്കുമ്പോൾ പെരുമാറുന്നതും എൻ്റെ വീട്ടിലെ മറ്റംഗങ്ങളിൽ ഓരോരുത്തരോട് ഞാൻ ഇടപെടുന്നതും എൻ്റെ വീടിന് പുറത്തുള്ള ഓരോ ജാതിയോടും ഓരോ മതത്തോടും ഓരോ വർഗത്തോടും ഓരോ വർണ്ണത്തോടും ഞാൻ ഇടപെടുന്നതും വ്യത്യസ്തമാണ്. ഓരോ കാലത്തും എൻ്റെ പെരുമാറ്റം വേറെ വേറെ. ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ ഞാൻ വ്യത്യസ്തനാ. ഏ സമയങ്ങളല്ലേ, ആരാ, എന്താ വേണ്ടേ, ഇവിടെ ഇതായിട്ടാ ചോദിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാ. ആ സാറേ, എന്താ വേണ്ടേ. എൻ്റെ ആദ്യത്തെ വ്യക്തിത്വം മാറി. ഞാൻ ഐ ജിയുടെ ഓഫീസിൽ നിന്നാ. സാറ് വിളിച്ചത് വല്ല അത്യാവശ്യത്തിനാണോ? സ്വരമൊക്കെ തന്നു. സമീകളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ്. ഞാനൊരു സാധാരണക്കാരൻ. ഇപ്പം നേരെയില്ല, ഒരു നിമിഷത്തിൻ്റെ രണ്ട് തലങ്ങളിൽ മാറി മറിയുന്ന രണ്ട് അപരന്മാർ. സമീകളെ, ഞാൻ സുമാർജിയ, ഒന്ന് കാണാൻ വേണ്ടിയാ വിളിച്ചത്. ഏത് സുമാർജി? ആ നമ്മുടെ, ആ ശരി, വന്നോളൂ, ഇപ്പം തന്നെ കാണാം. ഞാൻ ഗോപാലകൃഷ്ണനാണ് സ്വാമിജി, അത്യാവശ്യമായിട്ട് ഇന്ന് നേരെയില്ല. സുകുമാർജി പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നേരത്തെ പറയത്തില്ലായിരുന്നോ വന്നോളൂ? ഇല്ലാത്ത സമയം ഉണ്ടാകുന്ന എൻ്റെ വ്യക്തിത്വം, ഉള്ള സമയം ഇല്ലാതാകുന്ന എൻ്റെ വ്യക്തിത്വം, ഞാൻ ഉണ്ടായിരിക്കെ ഇല്ലാതാകുന്ന ഞാൻ, ഇല്ലാതിരിക്കെ ഉണ്ടാകുന്ന ഞാൻ. നമ്മുടെ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചും ഇങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് തോന്നുന്നത്. ആലോചിച്ചു നോക്കുന്നത് ഇതിൽ ഒന്നുപോലും തിരുത്താൻ ഒരു ചെറിയ ശ്രമം പോലും നടത്താതെ. പുറത്തുള്ളത് മുഴുവൻ മാറ്റാൻ ശ്രമിച്ച് അകത്തുള്ള ഈ പ്രശ്നങ്ങളിൽ ഒരെണ്ണം പോലും പരിഹരിക്കാതെ മൂടിവെച്ച് അതിലൊന്നിനെപ്പറ്റിയും അവബോധം നൽകാതെ ഇപ്പം ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവനതിൽ ഓരോന്നുമായി മാറുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണ്. വളരെ വ്യക്തത വരുത്തി.